2009 മുതൽ ബഹിരാകാശത്തെ സൈറസ് എന്ന് പറയുന്ന കോൺസ്റ്റലേഷൻ്റെ ഭാഗത്തേക്ക് കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരുന്ന ഒരു ടെലസ്കോപ്പ് ആയിരുന്നു കെപ്ലർ ടെലസ്കോപ്പ്. ഈ ടെലസ്കോപ്പിൻ്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. 2009 മുതൽ എന്ന് പറയുമ്പോൾ ഏകദേശം 11 കൊല്ലത്തിന് മുമ്പ് ആരംഭിച്ച ഗവേഷണത്തിൻ്റെ ഫലമായിട്ട് ഒരുപാട് റിസർച്ച് പേപ്പറുകളാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. എന്തുകൊണ്ടാണ് ഒരു കോൺസ്റ്റലേഷൻ്റെ ഭാഗത്ത് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നത്? ബഹിരാകാശത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാടിടത്തേക്ക് നോക്കാമല്ലോ. പക്ഷേ ബഹിരാകാശ നിരീക്ഷണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗവേഷണം എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് പാർട്ടിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് നാൾ നടത്തേണ്ടതാണ്. എന്നാൽ മാത്രമേ നമുക്ക് ആവശ്യത്തിന് ഡാറ്റയും നിഗമനങ്ങളും കിട്ടുകയുള്ളൂ. ഉദാഹരണത്തിന് ഒരു സ്റ്റാറിനെ കുറിച്ച് പഠിക്കുകയാണെന്ന് വിചാരിക്കുക. ജസ്റ്റ് നമ്മൾ ആ സ്റ്റാറിനെ ഒബ്സർവ് ചെയ്തിട്ട് അതിൻ്റെ പ്രൈമറി ആയിട്ടുള്ള പ്രോപ്പർട്ടികളും സ്പെക്ട്രവും കണ്ടെത്തിയാൽ മാത്രം പോരാ, ഒരുപാട് നാൾ ഗവേഷണം നടത്തിയാൽ മാത്രമേ അതിൻ്റെ സ്വഭാവ സവിശേഷതകളും വേരിയേഷനുകളും ഗ്രഹങ്ങളും ഒക്കെ തന്നെ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അതെങ്ങനെയാണ് വളരെ വിദൂരതയിലുള്ള ഒരു നക്ഷത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ ഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്? ഇവിടെ ഇപ്പോൾ നമുക്ക് ശനിയെയും വ്യാഴത്തെയും കുറിച്ച് പഠിക്കാൻ നമ്മൾ പേടകങ്ങൾ അയച്ചിട്ടുണ്ട്, പ്ലൂട്ടോയെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ അയച്ചിട്ടുണ്ട്. പക്ഷേ സോളാർ സിസ്റ്റം കടന്ന് മറ്റൊരു നക്ഷത്രത്തിൻ്റെ അടുത്തേക്ക് പോയി നമ്മൾ പേടകങ്ങളൊന്നും വിക്ഷേപിച്ച് പഠിക്കാവുന്ന ഒരു ടെക്നോളജിയിലേക്ക് എത്തിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഭൂമിയിലിരുന്നു കൊണ്ട് ഇങ്ങനെ പഠിക്കുന്നത്? അപ്പോൾ വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു നക്ഷത്രത്തിൻ്റെ സ്വഭാവവും ആ സ്വഭാവം പഠിക്കാൻ ഉപയോഗിച്ച ടെക്നിക്കും അതുമായി ബന്ധപ്പെട്ട വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ജെ ആർ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. തബീത്ത ബോയാജിയാൻ എന്ന് പറയുന്ന ആസ്ട്രോഫിസിസ്റ്റ് 2009 മുതൽ നടത്തിയ കെപ്ലർ ടെലസ്കോപ്പിൻ്റെ ചില പ്രധാനപ്പെട്ട ഡാറ്റകളാണ് ശാസ്ത്രലോകത്തെ അമ്പരപ്പിച്ച ഒരു നക്ഷത്രത്തിൻ്റെ വിചിത്രമായ സ്വഭാവം കണ്ടെത്തുന്നതിന് സഹായകരമായത്. KIC 8462852 എന്നുള്ള കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന സൈറസ് മേഖലയിലുള്ള 10,000 നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രമാണ് ഇത്തരത്തിലുള്ള പഠനങ്ങൾ തന്നപ്പോൾ ശാസ്ത്രലോകം ഞെട്ടിയത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? കാരണം വിശദമായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ കിട്ടാത്ത ചില സ്വഭാവ സവിശേഷതകൾ ആ നക്ഷത്രത്തിൽ നിന്ന് വരുന്ന പ്രകാശം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു നക്ഷത്രത്തിൻ്റെ പേര് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് നമുക്കതിനെ പിന്നെ ടാബി സ്റ്റാർ എന്ന് വിളിക്കാം. ആ കണ്ടെത്തിയ ശാസ്ത്രജ്ഞയുടെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ച ശാസ്ത്രജ്ഞയുടെ പേരിലാണ് അതിനെ കൂടുതലായിട്ടും അറിയപ്പെടുന്നത്. സാധാരണഗതിയിൽ എങ്ങനെയാണ് ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ഒരു എക്സോ പ്ലാനറ്റിനെ കുറിച്ച് പഠിക്കാൻ സാധിക്കുന്നത്? ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കെപ്ലർ എന്ന് പറയുന്ന ടെലസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു നക്ഷത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിനെ ചുറ്റുന്ന ഗ്രഹങ്ങളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല. നമുക്ക് തന്നെ അറിയാം, ഒരു നക്ഷത്രത്തെക്കുറിച്ച് പഠിക്കാനാണെങ്കിൽ നമുക്ക് ടെലസ്കോപ്പുകളോ മറ്റ് സംവിധാനങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് വരുന്ന ചെറിയ പ്രകാശത്തെ പോലും പല വേവ് ലെങ്തിൽ, ഇൻഫ്രാറെഡ്, അൾട്രാ വയലറ്റ്, UV, അങ്ങനെ ഏത് വേവ് ലെങ്തിൽ വേണമെങ്കിലും പഠിച്ചതിന് ശേഷം അതിൻ്റെ സ്വഭാവങ്ങൾ മനസ്സിലാക്കാം. അതുപോലെ അതിൻ്റെ സ്പെക്ട്രം പരിശോധിച്ചതിന് ശേഷം അതിൻ്റെ പ്രായവും വലിപ്പവും ഒക്കെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ ഒരു നക്ഷത്രത്തെ ചുറ്റുന്ന ഒരു ഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ഗ്രഹം സ്വന്തമായിട്ട് പ്രകാശത്തെ പുറത്തേക്ക് വിടുന്നില്ല. അതുമാത്രമല്ല, അതിഭീകരമായിട്ടുള്ള ആ വലിയ നക്ഷത്രത്തിൻ്റെ സ്വാധീനത്തിൻ്റെ ഫലമായിട്ട് ഈ ഗ്രഹം ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ എങ്ങനെയാണ് എന്ന് പഠിക്കാനുള്ള മെത്തേഡിനെ കുറിച്ചും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളിവിടെ എന്താണോ സൂര്യഗ്രഹണ സമയത്ത് ചന്ദ്രൻ്റെ സ്വാധീനത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്, ആ ഒരു മെത്തേഡ് എന്തുകൊണ്ട് പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു നക്ഷത്രത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ അപ്ലൈ ചെയ്തുകൂടാ? ഇപ്പോൾ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം നമുക്ക് കുറവ് സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്തോ ഒരു തടസ്സം ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള പ്രദേശത്ത് സംഭവിച്ചിരിക്കുന്നു. അത് ചിലപ്പോൾ കാർമേഘങ്ങളായിരിക്കാം, ഭൂമിയിലെ അന്തരീക്ഷ മലിനീകരണമോ അല്ലെങ്കിൽ പ്രകാശ മലിനീകരണമോ ആയിരിക്കാം. അതുമല്ല എങ്കിൽ ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുന്നതും സൂര്യപ്രകാശം ഭൂമിയിലേക്ക് വരുന്നത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ വളരെ ദൂരെയുള്ള ഒരു ഗ്രഹങ്ങളെ നിരീക്ഷിക്കുന്നതിനേക്കാൾ നമ്മൾ ബുധനെയും ശുക്രനെയും ഒക്കെ നിരീക്ഷിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെയൊക്കെ നിരീക്ഷിക്കുന്ന സമയത്ത് ഈ സൂര്യൻ്റെ അതിശക്തമായിട്ടുള്ള ആ ഒരു പ്രകാശ സാന്നിധ്യത്തിൽ നേരിട്ട് അവ സൂര്യൻ്റെയും ഭൂമിയുടെയും ഇടയിലൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണത്തില്ല. പക്ഷേ ഫിൽറ്ററുകൾ ഘടിപ്പിച്ച ടെലസ്കോപ്പുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബുധനും ശുക്രനും ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനുമൊക്കെ ഇതുപോലെ ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള ദൃശ്യമണ്ഡലത്തിലൂടെ കടന്നു പോവുകയും ചെറിയ ബ്ലോക്കിംഗ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു പ്രകാശത്തെ നമ്മൾ കൈകൊണ്ടിങ്ങനെ മറയ്ക്കുകയാണെങ്കിൽ അതിപ്പോൾ നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത് തടസ്സപ്പെടും. ഇതിപ്പോൾ ഒരു സർഫസ് ആണെങ്കിൽ അവിടെ ഒരു നിഴൽ സംഭവിക്കും, അല്ലേ? ഇങ്ങനെ ആ സോഴ്സിൽ നിന്ന് വരുന്ന പ്രകാശത്തിൻ്റെ ആ ഒരു ലൂമിനോസിറ്റിക്ക് കുറവുണ്ടാകും. ഇതിപ്പോൾ വ്യാഴവും ശനിയും ഒക്കെ തന്നെ ഇത്തരത്തിൽ സൂര്യനും ഭൂമിക്കും ഇടയിൽ വന്നിട്ട് ബ്ലോക്ക് ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? ഭൂമിയാണ് സൂര്യൻ്റെ ഏറ്റവും അടുത്തുള്ളത്. ഇതേപോലെ ഒരു നക്ഷത്രത്തിനെ
ഇങ്ങനെ ഭൂമി, ഇപ്പം ഞാനാണ് ഭൂമി എന്ന് വിചാരിക്കുക, ഇതാണ് നക്ഷത്രമെങ്കിൽ നക്ഷത്രത്തെ ഈ ഒരു രീതിയിൽ ചുറ്റുന്ന, ഈ ഒരു രീതിയിലോ അല്ലെങ്കിൽ തിരിച്ച് ഡയറക്ഷനിലോ ചുറ്റുന്ന ഒരു ഗ്രഹമുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ നക്ഷത്രത്തെ ടെലസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഗ്രഹം ആ നക്ഷത്രത്തെ ചുറ്റി ഇതിൻ്റെ ഇടയിലേക്ക് കടന്നു വരും. അപ്പോൾ നമ്മൾ വളരെ പവർഫുള്ളായിട്ടുള്ള ടെലസ്കോപ്പ് ഉപയോഗിച്ച് നോക്കുമ്പോൾ നമുക്ക് ആ നക്ഷത്രത്തിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രകാശം, ആൾറെഡി ആ പ്രകാശം വളരെ കുറവാണ്, ആ പ്രകാശത്തിൽ തന്നെ ഒരു ഡിമ്മിങ് സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും, ഒരു ബ്ലോക്ക് ഉണ്ടായതായിട്ട് കാണാൻ സാധിക്കും. കെപ്ലറിൻ്റെ അതിശക്തമായിട്ടുള്ള പ്രസിഷനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രകാശത്തിൻ്റെ വേരിയേഷനുകൾ കണ്ടെത്താനും സാധിക്കുന്ന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ടാബി സ്റ്റാർ എന്ന് പറയുന്ന സ്റ്റാറിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ ലൈൻ ഓഫ് സൈറ്റിനകത്ത് വരുന്ന ഗ്രഹങ്ങൾ എന്തുമാത്രം ബ്ലോക്ക് ഉണ്ടാക്കുമോ ആ രീതിയിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഈ പറയുന്ന KIC തുടങ്ങുന്ന ടാബി സ്റ്റാർ എന്ന് പറയുന്ന സ്റ്റാറിന് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാകുന്നത്. ദൂരെ നിന്ന് ഒരാൾ സൂര്യനെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ സൗരയൂഥത്തിലെ ഓരോ ഗ്രഹങ്ങളും ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള കഴിവുള്ളവയാണ്. എന്നാൽ ഏറ്റവും വലിയ ഗ്രഹമായിട്ടുള്ള വ്യാഴമാണ് സൂര്യൻ്റെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നത്. ഇത്തരത്തിൽ ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ, ഇതിനാണ് ട്രാൻസിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ആ ഒരു ഗ്രഹം ഒരു നക്ഷത്രത്തിൻ്റെ മുന്നിലൂടെ ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ വളരെ ദൂരെയുള്ളൊരു ടെലസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നോക്കുന്ന ആൾക്ക് അയാൾ ആ നക്ഷത്രത്തിൽ നിന്ന് കാണുന്ന പ്രകാശത്തിലെ കുറവ് രേഖപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ നല്ല ഗോളാകൃതിയിലുള്ള ഒരു ഗ്രഹമൊക്കെയാണ് കടന്നു പോകുന്നതെങ്കിൽ ആ വളരെ ശക്തമായ പ്രകാശത്തിൽ ഒരു ഗ്രാഫിലൊരു താഴ്ച സംഭവിക്കുകയും ആ താഴ്ച എത്ര നാൾ നീണ്ടു നിൽക്കും, എന്തുമാത്രം ബ്ലോക്ക് ചെയ്യുന്നു, ആ നക്ഷത്രത്തിന് എത്രത്തോളം ബ്രൈറ്റ്നസ് ഉണ്ട് തുടങ്ങിയ സ്വഭാവ സവിശേഷതകൾ പഠിച്ചുകൊണ്ട് കടന്നുപോയ ഗ്രഹത്തിൻ്റെ സൈസ്, ആ ഒരു നക്ഷത്രത്തെ അത് ചുറ്റാനെടുക്കുന്ന സമയം, അതുപോലെ തന്നെ ഈ ഒരു സ്പെക്ട്രം ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു അന്യഗ്രഹത്തിൽ എന്തുമാത്രം അന്തരീക്ഷമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഈ ടാബി സ്റ്റാറിൽ 2009 ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇതിലൊരു ഡിമ്മിങ് വന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. വ്യാഴത്തിൻ്റെ സൈസുള്ള ഒരു ഗ്രഹമാണ് ഒരു നക്ഷത്രത്തെ ബ്ലോക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ സൂര്യനെ ബ്ലോക്ക് ചെയ്യുന്നത് എങ്കിൽ ദൂരെ നിൽക്കുന്ന ഒരാൾക്ക് 1% ഡിമ്മിങ് കാണാൻ കഴിയുക. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്തോ ഒന്ന് ഈ നക്ഷത്രത്തിനെ പാസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ കെപ്ലറിന് ആ ഒരു പ്രകാശം കിട്ടുന്നില്ല. ഓക്കെ, അത് പക്ഷേ ഒരു ഭീമനായിട്ടുള്ള ഗ്രഹമായിരിക്കാം എന്ന് ആലോചിക്കാൻ വരട്ടെ. ഈ വരുന്ന ഡിമ്മിങ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡിമ്മിങ് ആയിരുന്നില്ല, അതായത് അസിമെട്രിക് ആയിട്ടുള്ള ഡിമ്മിങ് ആണ്. നമ്മൾ സാധാരണ എങ്ങനെ കാണും, ടാബി സ്റ്റാറിൻ്റെ ഗ്രാഫിൽ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതായത് ഒരു ഗോളാകൃതിയിലുള്ള ഷേപ്പിലുള്ള ഒരു വസ്തു വന്നല്ല ഈ ഡിമ്മിങ് ഉണ്ടാക്കിയിരിക്കുന്നത്, പകരം അണീവനായിട്ടുള്ള ഡിമ്മിങ് വന്ന് ഒരു ഷാർപ്പ് ഡിപ്രഷൻ വന്നിട്ട് ആഴ്ചകളോളം ആ ഒരു തടസ്സം കാണാൻ സാധിച്ചതിന് ശേഷമാണ് നോർമൽ സ്റ്റേജിലേക്ക് ആ നക്ഷത്രത്തിൻ്റെ ലൂമിനോസിറ്റിയുടെ ഗ്രാഫ് മാറുന്നത്. 2011 ആയപ്പോഴത്തേക്കും ഇതേപോലെ ഒരു തടസ്സം വീണ്ടും കാണാൻ സാധിച്ചു, അതായത് വളരെ വലിപ്പമുള്ളൊരു തടസ്സമാണ് ഉണ്ടായത്. പക്ഷേ 2013 February ആയപ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടാകുന്നത്. അതായത് വളരെയധികം നേരം നീണ്ടു നിൽക്കുന്ന 22% തടസ്സമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വലിയ വസ്തു, ഏതോ ഒരു വലിയ വസ്തുവാണ് ഈ പറയുന്ന ടാബി സ്റ്റാറിൻ്റെ പ്രകാശത്തെ അല്ലെങ്കിൽ ലൂമിനോസിറ്റിയെ കുറച്ചിരിക്കുന്നത്. അതും സിമ്മട്രിക് ആയിട്ടുള്ളൊരു തടസ്സമായിരുന്നില്ല എന്ന് മാത്രമല്ല, അതിനുശേഷം സാധാരണ നിലയിലേക്ക് നക്ഷത്രം പോകുന്നതിന് പകരം വൻതോതിലുള്ള സീരീസ് ഓഫ് ഈവൻറ്റുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റാറിനും ഭൂമിക്കും ഇടയിലുള്ള ആ ഒരു ഇൻ്റർസ്റ്റെല്ലാർ സ്പേസിലോ അല്ലെങ്കിൽ ആ ഗ്രഹത്തിന് ചുറ്റിലുമോ ഒക്കെ തന്നെ വളരെയധികം പ്രകാശത്തെ ബ്ലോക്ക് ചെയ്യുന്ന വസ്തുക്കൾ നിരന്തരം കാണപ്പെടാൻ ആരംഭിച്ചു. നക്ഷത്രത്തിൽ നിന്ന് വരുന്ന പ്രകാശത്തെ നമ്മളിൽ നിന്ന് മറയ്ക്കുന്ന ഒന്നിനു പുറകെ ഒന്നായിട്ടുള്ള ഒരുപാട് വസ്തുക്കൾ ഘട്ടം ഘട്ടമായിട്ട് കടന്നു പോകുന്നതായിട്ട് സയൻറ്റിസ്റ്റുകൾക്ക് മനസ്സിലായി. ഒരു കമ്പ്യൂട്ടറിനേക്കാൾ കൃത്യമാണ് മനുഷ്യൻ്റെ പാറ്റേൺ ഐഡൻറ്റിഫൈയിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു എവല്യൂഷണറി എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ കണ്ണുകൊണ്ടുള്ള ഗവേഷണത്തിലൂടെയും അതുപോലെ തന്നെ കൂടുതൽ പഠനങ്ങളിലൂടെയും തന്നെ ഈ തബീത്ത എന്ന് പറയുന്ന ആസ്ട്രോഫിസിസ്റ്റ് ഇതിനെക്കുറിച്ച് പഠിക്കുകയും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു റീജിയനെ കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കേണ്ട ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് കുറേ നാൾ ഇതിനെക്കുറിച്ച് പഠിച്ചിരുന്നു. ഓരോ 30 കൂടുമ്പോഴും ഈ ഡാറ്റകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് കെപ്ലറിൽ നിന്നുള്ള പഠനത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ വർഷങ്ങളായിട്ട് ഒരേ സ്പോട്ടിൽ കുറേ നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കാം ഇത്തരത്തിലുള്ള തടസ്സത്തിന് കാരണം? സാധാരണ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് വിദൂരമായ നക്ഷത്രങ്ങൾ പഠിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഗ്രഹം പാസ് ചെയ്തു പോവുകയും ആ ഗ്രഹത്തെക്കുറിച്ച് പഠിക്കുകയുമാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ സീരിയസ് ആയിട്ടുള്ള ഗ്രഹമോ അല്ലെങ്കിൽ പൊടിയാണോ എന്നൊന്നും അറിയാൻ കഴിയാത്ത എന്തോ തടസ്സം ആ നക്ഷത്രത്തിന് ചുറ്റും സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ളൊരു ഊഹമാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ അതിനുശേഷം കെപ്ലർ ആ ഒരു നക്ഷത്രത്തെക്കുറിച്ച് പഠിക്കാവുന്നത് ഒക്കെ പഠിച്ചതിന് ശേഷം നമുക്കറിയാമല്ലോ ഒരു ദൗത്യം എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാറിനെ മാത്രം പഠിക്കുകയല്ല. അങ്ങനെ ഈ ഒരു മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ നേടാത്ത ഒരുപാട് നേട്ടങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ സ്പേസിൽ നിന്ന് പഠിക്കാൻ സാധിക്കുമെന്നുള്ളൊരു ഗവേഷണത്തിലാണ് ഈ പറയുന്ന ട്രാൻസിറ്റ് ഫോട്ടോമെട്രിക് മെത്തേഡിലൂടെ ടാബി സ്റ്റാറിനെ കുറിച്ച് പഠിച്ചപ്പോൾ ടബീത്ത മുന്നോട്ട് വെച്ചത്.
ഏകദേശം 1200 മുതൽ 1500 പ്രകാശവർഷ അകലെയുള്ള സ്റ്റാർ ആണ്. അതായത് നമുക്കിപ്പോൾ ഉണ്ടാകുന്ന ഡിമ്മിങ് എന്ന് പറയുന്നത് 1500 വർഷം മുമ്പ് അവിടെ നിന്ന് പുറപ്പെട്ട പ്രകാശത്തിൽ ഉണ്ടാകുന്ന വേരിയേഷനുകളാണെന്ന് മനസ്സിലായി. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടായത്? പല വാദഗതികളുണ്ട്. എന്തായാലും ഒരു ഗ്രഹമല്ല, ഗ്രഹമാണെങ്കിൽ ഇത്രത്തോളം 22% ഒരു നക്ഷത്രത്തിൻ്റെ പ്രകാശത്തെ ബ്ലോക്ക് ചെയ്യാനൊന്നും ഒരു ഗ്രഹത്തിന് സാധിക്കില്ല എന്നുള്ളത് സ്വാഭാവികമാണ്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാറ്റസ്ട്രോഫി അവിടെ നടന്നിട്ടുണ്ടായിരിക്കാം. ഉദാഹരണത്തിന്, വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ തേയ എന്ന് പറയുന്ന ചൊവ്വയുടെ സൈസുള്ളൊരു വസ്തു വന്നിടിച്ചാണ് ചന്ദ്രൻ ഉണ്ടായത്. അങ്ങനെ വന്നിടിക്കുന്ന സമയത്ത് ഇത് സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് പ്രകാശത്തെ ബ്ലോക്ക് ചെയ്യാൻ കഴിയും. എന്നാൽ ആ പ്രകാശത്തിൻ്റെ ബ്ലോക്കിങ്ങിനിടയിലും നമുക്ക് കൂടുതൽ ഡാറ്റകൾ പഠിക്കാൻ കഴിയും. കാരണം അത്തരം കൂട്ടിയിടികൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഡീറ്റെയിൽസ് അതിൻ്റെ സ്പെക്ട്രത്തിൽ നിന്ന് കിട്ടേണ്ടതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ചില സംശയങ്ങൾ വന്നു. പിന്നെയുള്ള മറ്റൊന്നെന്ന് പറയുന്നത് പ്രോട്ടോ പ്ലാനറ്ററി ഗ്യാസുകളാണ്. അതായത് നമുക്കറിയാം നമ്മുടെ ഗ്രഹങ്ങളൊക്കെ തന്നെ ഉണ്ടായത് സൂര്യൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടോ സ്റ്റാർ ആയിരുന്ന സമയത്ത് അതിനെ ചുറ്റിയ പൊടിപടലങ്ങളിൽ നിന്നാണ്. അതിനുശേഷം ഗ്രാവിറ്റി കൊണ്ട് സ്വയം എല്ലാം തന്നെ കൂടിച്ചേർന്നുകൊണ്ട് ഗ്രഹങ്ങളായി രൂപപ്പെട്ടു. എന്നാൽ നമ്മൾ ടാബി സ്റ്റാറിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ടാബി സ്റ്റാറിന് ഏകദേശം നല്ല പ്രായമുണ്ട്. ഈ നല്ല പ്രായമുള്ള നക്ഷത്രങ്ങൾക്ക് ചുറ്റും എങ്ങനെ ഡിസ്കുകൾ കാണാനുള്ള സാധ്യതയില്ല, കാരണം അവയെല്ലാം തന്നെ കൂടിച്ചേർന്ന് ഗ്രഹമാകാനുള്ള കാലാവധി കഴിഞ്ഞു. നമ്മളെ പ്രപഞ്ചത്തിൽ ഒരു സ്ഥലത്തും ഇത്തരത്തിൽ പ്രായമായ സ്റ്റാറുകൾക്ക് ചുറ്റും പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്കുകൾ ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പെട്ടെന്ന് വരുന്ന തടസ്സങ്ങൾ അതുകൊണ്ടാണോ എന്നുള്ളൊരു സംശയമുണ്ടായിരുന്നു. അതിനുശേഷം മുന്നോട്ട് വെച്ചൊരു വാദഗതിയായിരുന്നു സ്വാം ഓഫ് കോമറ്റ്സ്. അതായത് സീരീസ് ആയിട്ടുള്ള കുറേ കോമറ്റുകൾ വൻതോതിൽ കൂട്ടം കൂട്ടമായിട്ടൊരു പ്രത്യേക രീതിയിൽ ആ നക്ഷത്രത്തെ ചുറ്റുന്നുണ്ടെന്നും അണീവനായിട്ടുള്ള രീതിയിൽ പ്രകാശത്തെ ബ്ലോക്ക് ചെയ്യുന്നു എന്നും പറയുന്നു. നമുക്കറിയാം ഒരു ഗ്രഹത്തിന് പോലും ഇത്രത്തോളം ഡിമ്മിങ് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ 10,000-ക്കണക്കിന് കോമറ്റുകൾ പാസ് ചെയ്ത് പോകുന്ന ഒരു ഈവൻ്റ് ആണോ അത്? അല്ലെങ്കിൽ ആ നക്ഷത്രത്തിനും നമ്മുടെ ലൈൻ ഓഫ് സൈറ്റിനും ഇടയിൽ വരുന്ന മറ്റേതെങ്കിലും നക്ഷത്രത്തെയോ ഒബ്ജക്റ്റിനെയോ ചുറ്റുന്ന കൂട്ടമായിട്ടുള്ള ചിഹ്നഗ്രഹങ്ങൾ പ്രകാശം ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കാം എന്നുള്ളൊരു വാദഗതിയും നിലനിന്നിരുന്നു. പിന്നീടാണ് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇമാജിനേഷൻ പൊട്ടിമുളയ്ക്കാൻ തുടങ്ങിയത്. അതെ, ഏലിയൻസ്. അങ്ങനെ ടബീത്ത ബോയാജിയെ തൻ്റെ പഠന വിവരങ്ങളും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാറിനെ പഠിക്കേണ്ട ആവശ്യകതയും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് സെറ്റിക്ക് കത്തെഴുതാൻ ആരംഭിച്ചു. അതായത് സെറ്റിയിലേക്ക് ഇതിൻ്റെ പഠനം വ്യാപിപ്പിക്കണം. സെറ്റി എന്ന് പറയുമ്പോൾ സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇൻ്റലിജൻസ് ആണല്ലോ. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു ന്യൂസ് ലീക്കായി. പിന്നെ വന്ന പ്രമുഖ മാധ്യമങ്ങളിലും വെബ്സൈറ്റുകളിലും വന്നത് ടാബി സ്റ്റാർ എന്ന് പറയുന്ന സ്റ്റാറിൽ ഏലിയൻസിൻ്റെ മെഗാ സ്ട്രക്ചറായിട്ടുള്ള ഡൈസൺ സ്ഫിയറും അതുപോലെ തന്നെ ഡൈസൺ സ്വാമുകളും ഒക്കെ കാണാൻ സാധ്യതയുണ്ട് എന്ന് സെറ്റിക്കൊരു ലെറ്റർ ഈ പറയുന്ന കെപ്ലറിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ടബീറ്റ എഴുതി എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു അനോമലസ് ആയിട്ടുള്ള സ്റ്റാറിൻ്റെ പ്രോപ്പർട്ടി വളരെ പെട്ടെന്ന് ഏലിയൻസിനെ കുറിച്ചുള്ള പഠനം എന്നുള്ള രീതിയിലേക്ക് മാറിയത്. അതായത് എന്താണ് ഏലിയൻസിന് ഈ സ്റ്റാറിനെ ചെയ്യാൻ കഴിയുക? ഇപ്പോൾ ഒരു അന്യഗ്രഹത്തെയാണ് എങ്കിൽ നമുക്ക് പറയാം അന്യഗ്രഹ ജീവികളുണ്ടെന്ന് പറയാം. പക്ഷേ ഒരു നക്ഷത്രത്തെ ഒരു ഏലിയൻ എന്ത് ചെയ്യാൻ സാധിക്കുന്നു? അവിടെയാണ് കാർഡഷേവ് സ്കെയിലും ഡൈസൺ സ്ഫിയറും ഇൻ്റലിജൻറ്റ് ഏലിയൻസിൻ്റെയും ഒക്കെ സ്വാധീനം എന്ന് പറയുന്ന അവകാശവാദങ്ങൾ കടന്നു വരുന്നത്. അവകാശവാദങ്ങൾ തന്നെയാണ്, നമുക്കിതുവരെ ഉറപ്പില്ല, പക്ഷേ അങ്ങനെ ആയിരിക്കാം എന്ന് പറയുന്നുണ്ട്. എങ്ങനെയായിരിക്കാം? ഓരോ ടൈപ്പ് ഓഫ് സിവിലൈസേഷനും അതുപോലെ തന്നെ അതിൻ്റെ സ്കെയിലും ആ ഇൻ്റലിജൻറ്റ് ലൈഫിന് നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജത്തിൻ്റെ സ്രോതസ്സുകളെയും ഒക്കെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഹോസ്റ്റ് സ്റ്റാറിനെ എങ്ങനെ ചൂഷണം ചെയ്യാമെന്ന് മനസ്സിലാകുന്നത്. ഇപ്പോൾ തന്നെ ഭൂമിയിൽ നമ്മൾ നേരെ എല്ലാത്തിനെയും സോളാർ പാനലിലേക്കും സൗരോർജത്തിലേക്കും കൊണ്ടുവരണമെന്ന മുറവിടി കൂട്ടുന്നുണ്ട്. വൻതോതിൽ സോളാർ പാനലുകൾ സഹാറ പോലെയുള്ള മരുഭൂമികളിലും ഒരുപാട് ആളുകളുടെ വീടിൻ്റെ റൂഫുകളിലും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന് പറയുന്നുണ്ട്. കുറേ നാൾ കഴിയുമ്പോൾ ഭൂമിയിൽ വീഴുന്ന പരമാവധി പ്രകാശവും നമ്മൾ പിടിച്ചെടുക്കാനുള്ള ടെക്നോളജി കണ്ടെത്തും. അത് കഴിയുമ്പോൾ മറ്റ് ഗ്രഹങ്ങളിലേക്ക് കുടിയേറി പുതിയ കോളനികൾ സ്ഥാപിക്കുമ്പോൾ സാധാരണ പരമ്പരാഗത ഊർജ്ജാവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാതെ വരികയും വളരെയധികം ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഊർജ്ജം നമ്മളെ സംബന്ധിച്ച് നമുക്ക് തരുന്ന സൂര്യനെ പൊതിയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയതിന് ശേഷം അതിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിക്കാൻ കഴിയുന്ന ടെക്നോളജി കണ്ടെത്തുകയും ചെയ്യും എന്ന് പറയപ്പെടുന്ന ഒരു മെഗാ സ്ട്രക്ചറാണ് ഡൈസൺ സ്ഫിയർ. അപ്പോൾ വളരെയധികം പുരോഗതി പ്രാപിച്ചൊരു ജീവസമൂഹം ആ ഒരു നക്ഷത്രത്തെ ചുറ്റുന്ന ഏതെങ്കിലും ഗ്രഹത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൗരത്തിൽ നിന്ന് കടന്നു വരികയോ ചെയ്തതിന് ശേഷം ഒരു സ്ഫിയർ അതിന് ചുറ്റും കെട്ടിയിട്ടുണ്ടെന്നും ഡൈസൺ സ്ഫിയർ എന്ന് പറയുമ്പോൾ പൂർണ്ണമായും മറയ്ക്കുന്നതല്ല, അപ്പോൾ കുറേ ഭാഗങ്ങൾ ഇങ്ങനെ പ്രകാശം ബ്ലോക്ക് ചെയ്യുന്നതുമായിട്ടുള്ള പ്രകാശവാദം മുന്നോട്ട് വച്ചു. ശാസ്ത്ര സമൂഹം ഞെട്ടിയുണർന്നു. ഒരു സ്ട്രേഞ്ച് നക്ഷത്രം എന്നതിലുപരി ഏലിയൻസിനെ കണ്ടെത്താൻ കഴിയുമെന്ന വിശ്വാസത്തിൽ എല്ലാ ആളുകളും, ശാസ്ത്രത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകളും ഈ ഒരു പദ്ധതിക്ക് വേണ്ടി ഫണ്ട് ചെയ്യാൻ തയ്യാറായി. അങ്ങനെ തബീത്തയ്ക്ക് കൂടുതൽ ആളുകളിൽ നിന്ന് ഡൊണേഷൻ ലഭിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് പഠിക്കാൻ സാധിച്ചു. പക്ഷേ അവരിപ്പോഴും പറയുന്നത് അത് നാച്ചുറൽ കോസുകളാണ്, ഒരിക്കലും ഏലിയനാകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. കേവലം
ഭൂമിയിൽ ജീവൻ പരിണമിച്ചതിൻ്റെ അത്ര പോലും പഴക്കമില്ലാത്തൊരു നക്ഷത്രമാകുമ്പോൾ ആ നക്ഷത്രത്തിൻ്റെ ചുറ്റുമുള്ള ഗ്രഹങ്ങളിൽ എങ്ങനെയാണ് ജീവൻ ഉരുത്തിരിയാനുള്ള സമയം ലഭിച്ചത് എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. അതുമാത്രമല്ല, ഇത്രയും വലിയ മെഗാ സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഡൈസൺ സ്ഫിയറിനെ കുറിച്ചും കാർഡഷേവ് സ്കെയിലിനെ കുറിച്ചുമൊക്കെ പണ്ട് വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു വിഷയം പൊടിതട്ടിയെടുക്കാനുള്ള സമയമായി. നമ്മൾ വീണ്ടും ഏലിയൻസിൻ്റെ സിവിലൈസേഷൻസിനെ കുറിച്ചുള്ള വീഡിയോസുകൾ ചെയ്യാനുള്ള സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതോ അല്ലെങ്കിൽ റെലവൻ്റ് അല്ലാത്തതോ ആയിട്ടുള്ള ഡാറ്റകളൊന്നും പറയത്തില്ല. ശാസ്ത്രപരമായിട്ടുള്ള ചില സയൻറ്റിഫിക് പേപ്പറുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏലിയൻ സിവിലൈസേഷനെ കുറിച്ച് അടുത്ത വീഡിയോസുകളിലായിട്ട് സംസാരിക്കും. അങ്ങനെ ഹീറ്റ് റേഡിയേറ്റ് ചെയ്യുന്ന ഒരു രൂപമാണ് എന്നുള്ള ഡാറ്റയൊന്നും കിട്ടിയിട്ടില്ല. എങ്കിലും ഭൂരിഭാഗം പേരും ഇപ്പോഴും അതിനെ ഒരു ഏലിയൻ മെഗാസ്ട്രക്ചറായിട്ട് വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. പേഴ്സണലി ഞാനും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ സയൻറ്റിസ്റ്റുകൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ ഒരു ഫിനോമിനയ്ക്ക് കാരണം അല്ലെങ്കിൽ ഇത്തരം പ്രതിഭാസങ്ങൾക്ക് കാരണം വലിയ തോതിലുള്ള ക്ലൗഡുകളാണ് എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഗ്രഹങ്ങളെ വിഴുങ്ങുമ്പോൾ അല്ലെങ്കിൽ ഗ്രഹങ്ങൾ നക്ഷത്രത്തിലേക്ക് വീഴുമ്പോഴുണ്ടാകുന്ന പൊടിപടലങ്ങളായിരിക്കാം ചിലപ്പോൾ ഇത്തരത്തിൽ ഡിമ്മിങ്ങിന് കാരണമായത് എന്ന് പറയപ്പെടുന്നുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന രീതിയിലുള്ള സ്പെക്ട്രമാണ് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. അതായത് പൊടിപടലങ്ങളിലൂടെ കടന്നു വരുന്ന പ്രകാശത്തിൽ നീല തരംഗങ്ങൾ കുറവായിരിക്കും. അതിന് എനർജി കൂടുതലും തരംഗ ദൈർഘ്യം കുറവായതും കൊണ്ട് ആ ഊർജ്ജം നഷ്ടപ്പെടുകയും വേവ് ലെങ്ത് കൂടിയ റെഡ് റീജിയനുള്ള പ്രകാശം കടന്നു വരികയും ചെയ്യും. അപ്പോൾ ഏറ്റവും പുതിയ സ്റ്റഡി ഫോബ്സിൻ്റെയൊക്കെ റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് ഏറ്റവും പുതിയ സ്റ്റഡി എന്ന് പറയുന്നത് ഗ്രഹങ്ങളെ വിഴുങ്ങുന്ന നക്ഷത്രം എന്നുള്ള ഫിനോമിനെ ആയിരിക്കാം എന്നുള്ളതാണ്. എന്തായാലും ഏലിയനെ തിരക്കുന്നവർക്കും ഏലിയൻ മെഗാസ്ട്രക്ചറുകളെ കുറിച്ച് കഥയുണ്ടാക്കുന്നവർക്കും ടാബി സ്റ്റാർ എന്ന് പറയുന്നത് വളരെയധികം ഇമാജിനേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു അവസരമാണ് നൽകിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. ടെഡ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ വളരെ മികച്ചൊരു പ്രസംഗം തബീത്ത് നടത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ടാബി സ്റ്റാറിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന മിസ്റ്ററികളെ കുറിച്ചുമൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ശാസ്ത്രജ്ഞയുടെ വീഡിയോ കണ്ടു നോക്കുക, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിനെ കൂടുതൽ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ സപ്പോർട്ട് ചെയ്തവർക്കെല്ലാം നന്ദി. അവരുടെയൊക്കെ പേരുകൾ അവസാനം ഞാൻ കാണിക്കുന്നതാണ്. നമ്മുടെ ചാനൽ അടുത്ത ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടി മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് നമ്മൾ ഉടനെ കാണും. അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുമായിട്ട് നമ്മൾ ഈ ചാനലിൽ വളരെ ആക്റ്റീവായിട്ട് റെഗുലറായിട്ട് വീഡിയോസുകളുമായിട്ട് എത്തും.